Good morning, my dear students. Nammal adutthathayi padikkan pokunna paadabhagathinte perane pathayam. Sri Muralidharan Thazhakkarayude Ormayile Krishikkazhchakal enna krithiyil ninnum eduthittulladana pathayam enna paadabhagam. Ellavarum textbookilekku nokkikkolu. Chithrathil koduthirikkunna pathayam kaanunnundo? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ പത്തായം എന്ന് പറയുന്ന സാധനമുണ്ടോ? ഇല്ലാത്തവർ അതിൻ്റെ ചിത്രം നല്ലവണ്ണം നിരീക്ഷിക്കുക. എന്തിനു വേണ്ടിയാണ് നമ്മൾ പത്തായം ഉപയോഗിക്കുന്നത്? ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാനും നെല്ലും മറ്റു സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പത്തായം ഉപയോഗിച്ചിരുന്നത്. പണ്ട് കാലത്തുള്ളവരാണ് പത്തായം കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ പത്തായം എന്നത് അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പത്തായം പെറും ചക്കി കുത്തും അമ്മ വൈക്കും ഉണ്ണി ഉണ്ണും. ഒരു ചൊല്ലാണിത്. എന്താണ് ചൊല്ല്? പത്തായം പെറും ചക്കി കുത്തും അമ്മ വൈക്കും ഉണ്ണി ഉണ്ണും. നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കേട്ടുവരുന്ന ഒരു ചൊല്ലാണിത്. മെയ്യനങ്ങാതെ, അതായത് അല്പം പോലും അധ്വാനിക്കാതെ മൃഷ്ടാന്നം കഴിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നവരെ കുറിച്ചാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ചൊല്ലിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മുടെ നാടുകളിലെ പരക്കെ പറയപ്പെടുന്ന ഒരു ചൊല്ലാണിത്. മെയ്യ് അനങ്ങാതെ എന്ന് വെച്ചാൽ ശരീരമൊന്നും അനക്കാതെ, അല്പം പോലും ജോലി ചെയ്യാതെ, മൃഷ്ടാന്നം കഴിച്ച്, ധാരാളം ഭക്ഷണമൊക്കെ കഴിച്ച് സുഖിമാന്മാരായി നല്ല സുഖത്തിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് ഈ ചൊല്ല് പൊതുവെ പറയുന്നത്. ഈ ചൊല്ലിൽ പൊതുവെ പറയുന്നത്. അടുത്ത ഭാഗം നോക്കാം. പഴയ കർഷക കുടുംബങ്ങളിൽ പല വലിപ്പത്തിലുള്ള പത്തായങ്ങൾ ഉണ്ടായിരുന്നു. ധാന്യങ്ങൾ, പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനാണ് ഈ പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എന്തിനു വേണ്ടിയാണ് പണ്ടുകാലത്ത് പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്? ആരാണ് ഉപയോഗിച്ചിരുന്നത്? പഴയ കർഷക കുടുംബങ്ങളിൽ, കൃഷി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരാണ് കർഷകർ. അവരുടെ വീട്ടിലാണ് നമുക്ക് ഈ പത്തായം പ്രധാനമായും കാണാൻ വേണ്ടി പറ്റുന്നത്. പല വലിപ്പത്തിലുള്ള പത്തായങ്ങൾ പണ്ടുണ്ടായിരുന്നു. ധാന്യങ്ങൾ, അരി, നെല്ല് തുടങ്ങിയ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ, പ്രത്യേകിച്ച് നെല്ലും വിത്തും. നെല്ല് തന്നെ നമ്മൾ രണ്ട് തരത്തിലാക്കി പത്തായത്തിൽ സൂക്ഷിക്കും. ഒന്ന് അരിയുണ്ട്, അരിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന നെല്ലും, പിന്നെ പിറ്റേ വർഷത്തെ കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വിത്തും ആയിട്ട് സൂക്ഷിക്കും. ഇതൊക്കെ സംഭരിക്കുവാൻ അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയാണ് പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. വിത്തുവകകൾ മാത്രമല്ല, നമ്മുടെ പൂർവികർ അവരുടെ സമ്പാദ്യങ്ങളും സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലാണ്. ഈ നെൽവിത്തുകൾ മാത്രമല്ല, നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ അവരുടെ സമ്പാദ്യങ്ങൾ, വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങളും ഈ പത്തായങ്ങളിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വിലപിടിപ്പുള്ളതെന്തും കിഴികെട്ടിയും കുടുക്കയിലാക്കിയും പത്തായത്തിൽ സൂക്ഷിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് അവർ പത്തായത്തിൽ സൂക്ഷിച്ചിരുന്നത്? കിഴികെട്ടുക, ചെറിയ തുണിയുടെ, നല്ല തുണിയുടെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത്, തുണി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കിഴികെട്ടി സൂക്ഷിക്കും. പിന്നെ കുടുക്കയിലാക്കി, മൺകുടുക്കയിലാക്കിയും സൂക്ഷിച്ചിരുന്നു. ഈ രീതിയിലാണ് പത്തായത്തിൽ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. സമ്പാദ്യങ്ങളാകട്ടെ അല്ലെങ്കിൽ ധാന്യങ്ങളാകട്ടെ, ഇതൊക്കെ ഈ രീതിയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. ഒരു ചൊല്ല് കേട്ടോളൂ എല്ലാവരും. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. പത്തായത്തിന് ഇരുമുറികളുണ്ടാവും, രണ്ട് മുറികളുണ്ടാവും പത്തായത്തിന്. അതിൽ ഒരു മുറി എന്തിനു വേണ്ടി ഉപയോഗിക്കും? വിത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കും. മറ്റേ മുറിയോ? നമുക്ക് വേണ്ട ഈ നെല്ലും ധാന്യങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് മറ്റേ മുറിയും ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 38 പഠിച്ച കാര്യങ്ങൾ, അതിൽ മിസ് ഒന്നും കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? മനസ്സിലായിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടിയായിരുന്നു? ധാന്യങ്ങൾ, പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ചു വെക്കാനും, പിന്നെ പൂർവികർ അവരുടെ സമ്പാദ്യം